നമ്മളെ ലാസ്റ്റ് ഉള്ളിൽ എവിടെ പോകണ്ട് ഇവിടെ ഇല്ല ഇന്ന് എന്റെ കാര്യം ഏകദേശം തീരുമാനം കുറെ നേരം ഇന്നിട്ട് കളിപ്പിക്കണ് ഓടരുതേ കുറെ നേരായി കേസ് കളിപ്പിക്കും ഇന്നത്തോടു കൂടി എന്റെ നിർത്തും ഞാന് ഈ നോമ്പ് പിടിച്ച എന്നെ ഇവളെ ഈ ലാസ് ഇങ്ങനെ ഓടിക്കണേ പറ്റും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് ഒറ്റ കിട്ടിയത് ഞാൻ ഡ്യൂഡിന്റെ സഹായം വാങ്ങി ഡ്യൂഡി സഹായിച്ചു ഞാനതിനെ കാണുന്നില്ല അത് അകത്ത് കേറി ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അത് അകത്ത് കേറിയ ഭയങ്കര സംഭവം ലാസ്റ്റ് അതിനെന്തായാലും ചെറുതായിട്ട് എനിക്ക് പേടിപ്പിക്കണം ഞാൻ ഇതിനു മുമ്പ് ഞാൻ ലാസിനെ പേടിപ്പിക്കാൻ ടി വിയിലെ സിംഹത്തിനൊക്കെ കൊണ്ടുവരുന്നത് അത് വൻ ദുരന്തമായി പോയി ചീറ്റിപ്പോയി പക്ഷെ ഇന്ന് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് സൗണ്ട് വെച്ചിട്ട് പുറത്ത് ബൂഫറും സ്പീക്കറും വെക്കും എന്നിട്ട് അത് ഓടിപ്പോകുമ്പോ അത് ഓടണമെന്ന് കണ്ടില്ലേ നേരെ അങ്ങോട്ട് ഓടണം കണ്ടില്ലേ ആ സെയിം സ്ഥലത്ത് ബൂഫറൊക്കെ വെച്ചിട്ടൊന്ന് പേടിപ്പിക്കാൻ നോക്കേ അതിനു മുമ്പ് നമ്മളെ ലാസ്റ്റ് അല്ല നമ്മളെ ഡ്യൂഡിനെ കൊണ്ട് കാറൊന്ന് കഴിക്കണം ഇനി കാറ് തരൂലേ ഷാമ്പൊക്കെ എടുത്ത് ഡ്യൂഡിന്റെ തിളാങ്ങും തിളാങ്ങ് പൊളി വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് എടുക്കട്ടെ ഞാളെ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ഇല്ലില്ല ബാക്കോട്ട് ബാക്കോട്ട് ലെറ്റ്സ് ഗോ ഇന്നലെ ഞാൻ കഴുകാത്തതുകൊണ്ട് ഗൈസ് ഡ്യൂഡി ഉണ്ടാവുമ്പോ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെടേണ്ടി വരും ഡ്യൂഡി നമ്മളുടെ മുത്താണ് ഗൈസ് നമ്മളെ ഡ്യൂഡി പ്രൊഫഷണൽ ആയിട്ട് കഴുകുന്നുണ്ട് 90 ഡിഗ്രിയോ എന്റെ മോനെ ഡ്യൂഡി 90 ഡിഗ്രി മാത്തമാറ്റിക്സിലൂടെയാണ് അവൾ ചെയ്യുന്നത് ഷാമ്പു ഡി ഷാമ്പു ഞാൻ വേണമെങ്കിൽ ആ സാധനം ഇങ്ങനെ ആക്കി തരണോ ഇതിങ്ങനെ വെക്ക ഇതിങ്ങനെ വെക്ക കണ്ടില്ലേ ഡ്യൂഡിയുടെ അപാരമായ കഴിവാണ് നിങ്ങൾ കാണുന്നത് ഇല്ലേ ഒരു പണിയെടുക്കില്ല ഞാൻ പറഞ്ഞു ഇനി സംഭവം നമ്മളെ ഡ്യൂഡി തന്നെയാണ് എല്ലാ പണി എടുക്കാറുട്ടോ ഡ്യൂഡി നല്ല വൃത്തിയിൽ ഇത് കഴിച്ചിട്ടു അല്ല ഡ്യൂഡി എല്ലാം വൃത്തിയിൽ നമ്മൾ ചെയ്തൊരു നമുക്ക് നോക്കാം ബിഫോറും ആഫ്റ്റർ ഒക്കെ സംഭവങ്ങൾ കണ്ടില്ലേ ഓളാ ചെയ്യണേന്റെ ഒരു ഇത് നോക്കി ഒരു പ്രൊഫഷണൽ ടച്ചോടെ കൂടിയാണ് അവൾ ചെയ്യണത് കണ്ടില്ലേ ഡാൻസ് കളിച്ചിട്ട് ചെയ്യുന്നോളെ ഓ യാ കുഞ്ഞി മോൾ ഇല്ലില്ല ആക്കുന്നില്ല അങ്ങോട്ടാക്കി തരാം വെള്ളം എന്തോ നോക്കട്ടെ എടി ഫുള്ളാടി ഇപ്പം കിട്ടിയ വാർത്ത ഗൈസ് വേറെ ഒന്നല്ല നമ്മളെ ബൈക്ക് കഴുകാൻ വേണ്ടി നോക്കിയത് അപ്പൊ ഒരു കൂട്ടം തേനീച്ചക്കൂടില്ലേ ഒരു കൂട്ടം അല്ല ഒരു തേനീച്ചക്കൂട് ഒരു കൂട്ടം തേനീച്ച് നമ്മളുടെ ബൈക്കിന്റെ ഉള്ളിൽ നമ്മളെ 220 ഉള്ളിൽ ഇതാക്കണം കിറ്റിനുള്ളിൽ ഗൈസ് ഈ കിറ്റിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം വലിയൊരു കൂടാണ് കണ്ട ഉള്ളിലൊക്കെ കൂടുണ്ടാക്കി അതിന്റെ ഉള്ളിൽ പോയി കൂടുണ്ടാക്കിനി ഒന്ന് ഇളക്കി വെക്കാലോ അങ്ങനെ ആക്കിയാ ഇത്ര വലുതാക്കി എന്നിട്ട് നമുക്ക് തേനെടുക്കാം ലാസ്റ്റ് അതിനെ ഓടിപ്പിച്ചിട്ട് എന്താ ഇങ്ങനെ സംസാരിക്കണേ പോടായിരുന്നു ഇത് നല്ല എടുക്കണോ ഒന്ന് ഇളക്കി വെക്ക് ലാസ്റ്റ് ചാൻസ് ഇല്ല ഞാനൊക്കെ ഹണ്ട് ചെയ്യാൻ ഞങ്ങളുടെ പുതിയ സംഭവങ്ങളൊക്കെ ആയി വന്നിട്ട് കുഞ്ഞുമാളെ അസിസ്റ്റന്റ് കമോൺ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ തേനീച്ചിന്റെ കടികൊള്ളതാക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാട്ടർ ഗൈസ് വെള്ളം അതിലേക്ക് ചീറ്റുകയാണ് സോ അപ്പൊ നമുക്ക് എന്താകുമെന്ന് നോക്കാമല്ലോ എങ്ങനെയാണ് തേനീച്ചയായിട്ട് കോംപ്രമൈസ് ഒക്കെ ചെയ്യാം
അതിലെങ്ങനെ പറക്കുന്നുണ്ടോ നോക്കടി? അതാ ഒന്ന് പറക്കുന്നുണ്ടോ? അപ്പൊ മഴ പെയ്യുന്നില്ല, അപ്പൊ വലിക്ക് കൊള്ളൂലേ. നല്ലോണം പമ്പ ഉണ്ടോ അങ്ങോട്ട്? നല്ല പോസ് ഇട്ടോ, ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടാ, നല്ല രസം കാണാൻ. ഒരു തേനീച്ച പോലും പോയില്ല ഗൈസ്. എന്റെ പൊന്ന, അത് അങ്ങനെ തന്നെ അല്ലേ നനഞ്ഞിട്ടോ? ഒരു നീ റെഡി ആക്കുകയാണ്. ഇവർക്ക് നല്ല സുഖം പോകുമ്പോൾ തേന് കിട്ടും. നിന്റെ അടുത്ത് തിരക്ക, നമുക്ക് പിന്മാറാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഞാൻ വിചാരിക്കുന്നേ സ്നൈപ്പർ അല്ലേ, സ്നൈപ്പർ സ്നൈപ്പർ ഗൺ എടുത്ത് അതിൽ വെള്ളം നിറക്കിയ ഓ നമുക്ക് ബിൽഡിംഗിന്റെ മേലായിട്ട് വെള്ളം ഗൺ കൊണ്ടൊന്ന് ഫയർ ചെയ്ത് നോക്കിയാലോ. സത്യം ഇവിടെ ഗണ്ണില്ലേ, എടുക്കേ. ഇന്ന് നമ്മൾ പൊളിക്കും ഗൈസ്, കൊറേ സംഭവങ്ങളുണ്ട്. നമ്മളെ പല പല ടൈപ്പുള്ള ഗണ്ണുകൾ ഉണ്ടായതുകൊണ്ട് ഒന്നും ഒരു സീനല്ല. ആരും റെഡി? തറച്ചെടുത്തോ, തേനീച്ച പറക്കും, ഓടാൻ റെഡി ആയിക്കോണ്ടി. ഞാൻ ഫയർ ചെയ്യൂ, നീ ഓടുക, മനസ്സിലായില്ലേ? ഫയർ ചെയ്യൂ, ഓടുക, അങ്ങോട്ട് ഓടരുത്, റൂമിന്റെ ഉള്ളിലേക്ക്. ഞാൻ വാതിലടിച്ചോളാം. നോ, ഞാൻ കയറിന് ശേഷം വാതിലടിച്ചോളാം. ഇങ്ങോട്ടൊക്കെ നീ വെടി വെക്കുന്നേ, ഒന്നല്ലേ ഇത്ര അടുത്ത് പോയിട്ടോ? ഇതേതാണ് ഇവിടെ ഉണ്ടോ വരുന്ന സ്ഥലം? ഓ മേൻ തട്ടിനല്ലോ, തട്ടിയോ? പത്ത് മിനിറ്റ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ആ തേനീച്ചിന്റെ സാധനം വേണമല്ലോ, ഞാൻ ആ ഒരു തേന്റെ ഇത് വേണം നമുക്ക്. അതിൽ തേനീച്ചു ഉള്ളിൽ പോയി അവിടെ പുറത്ത് നിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നി ബാദിന് ബാക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, തേനീച്ച ഞാൻ കറക്റ്റ് കണ്ടു, ഒക്കെ അങ്ങോട്ട് ഇളകി. അത് തുറന്നിട്ടെ, ലാസി പോയിക്കോ നോക്കക്ക. ഞാൻ ചെരുപ്പ് ഇട്ടക്ക. ഏത് പൈൻറെ ഉള്ളിൽ ഇനിയും തേനീച്ച ഫയർ ചെയ്താ ബിഗു ഓക്കെ ഇടയില്ലേ. എന്നിട്ട് അവിടെ നിക്കണട്ട, ഈ അനങ്ങണ്ട കേട്ടോ. ഗൈസ് അപ്പൊ ഡ്യൂട്ടി ഇതാക്കണ വടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ സാധനം എടുക്കണല്ലോ. ഇങ്ങളെ അതെ നഞ്ഞോണ്ട് വേഗം കിട്ടിക്കോളൂ. എവിടെ? നീ എടുക്കേ. ആ ഗൈസ് അപ്പൊ ഇതാക്കണ നമ്മളെ കൂട് ഇതാക്കണ ഇതിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് പേടിപ്പിക്കല്ലേ. ഇങ്ങോട്ട് വാ, അതിന്റെ ഒരു ചെറിയൊരു പാർട്ട് നമ്മ കിട്ടിണ്ടോ? മറ്റൊക്കെ പൊട്ടിപ്പോയി, ചെറിയൊരു പാർട്ട് ഇവിടെ. പോരു 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 മക്കളെ, സ്റ്റാർട്ടിങ് അവിടെ ഉണ്ട്.
അതും കൂടി പൊളിക്കണേ. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ വലിയ കൂടായി മാറും. മൊത്തം മണ്ണായി പോയില്ലേ. കുഞ്ഞുങ്ങളതാണ് തോന്നിട്ടോ. എഗ്ഗാണ് തോന്നിയതൊക്കെ. അതാണ് തേനെ, അതാണ് തേനെ. മനസ്സിലായില്ല എനിക്ക്. അതാണ് തേനെന്ന് പറയുന്നത്. ഇത് എഗ്ഗല്ലേ. അതാണ് തേനെ. അതൊക്കെയാണ് ചുവപ്പ്. എനിക്കറിയില്ല എനിക്കറിയില്ല. ബാക്കോട്ട് മറക്കി. നമ്മൾ അതിന്റെ ഉള്ളിൽ തട്ടിയെടുത്തല്ല, അതിന്റെ ഉള്ളിൽ ഇനിയുണ്ട്. ബാക്കോട്ട് മറക്കി, ബാക്കോട്ട് മറക്കി. അങ്ങനെ നമ്മളാ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. കടന്നോട്ടെ നാളെ. ലേവിറ്റ് ലേവിറ്റ് നമുക്കിത് വളർത്താം. ലേവിറ്റ് ലേവിറ്റ് ലാലിയ സോ സാലിയ പേര് വരെ മാറിപ്പോണ്. നമ്മളെ ലാസ്റ്റ് ഇന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, ഇന്ന് അവിടെ അത് ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ന് ഇനി അവിടെ പോയിട്ട് സ്പീക്കറും ബൂഫറും ഒക്കെ വെച്ചാൽ എട്ടിന്റെ പണി ഞങ്ങൾക്ക് കിട്ടും. ലാസ്റ്റ് കൊടുക്കാനുള്ളത് ഞങ്ങൾക്ക് ആയിരിക്കും കിട്ടുക. സോ ലാസ്റ്റ് ഇന്നത്തേക്ക് ഇവിടെ പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് മൊത്തം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ സെറ്റാകാം. കാരണം ആരാ ക്യാമറയിലെ തേനീച്ചൊന്നും കാണുന്നില്ല, പക്ഷെ കുറെ തേനീച്ചുണ്ട് അവിടെ. ഗൈസ് വേറെ ഇവിടെ ഒക്കെ കൂടുകളുണ്ട്. ഇന്ന് മൊത്തം അത് കുറച്ചുകൂടി പണിയാക്കണം. ഇനി ഡ്യൂട്ടി മോളോട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നാളെ വരുന്ന 5 മണിക്കാണ് എടുക്കുക. ചെയ്ത് സീ ബൈ.